ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇന്ന് ഓരോ മേഖലകളിലും വിജയിക്കാനായിട്ട് ആളുകളൊക്കെ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്യാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നിങ്ങൾ മിടുക്കനായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ ജീവിതത്തിൽ ചില തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈശ്വരാധീനവും മുഖ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നിർബന്ധമായും ചൊല്ലേണ്ട ചില മന്ത്രങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് ലക്ഷ്മി മന്ത്രം. ലക്ഷ്മി ദേവി ഹിന്ദു സംസ്കാരത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവതകളിലൊന്നാണ്. ഇത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും വളർച്ചയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി അറിയപ്പെടുന്നു. ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാനുള്ള അനുഗ്രഹത്തിനായി ആളുകൾ പലപ്പോഴും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുന്നതിന്, അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനായി, ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുന്നതിനായി ചൊല്ലുന്ന ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിലൊന്നാണ് ലക്ഷ്മി മന്ത്രം. പരമാവധി ഫലം ലഭിക്കുവാനായിട്ട് ഈ മന്ത്രം 108 തവണ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭക്തിയോടും കൂടി ചൊല്ലുക. ലക്ഷ്മി മന്ത്രത്തിൻ്റെ ഗുണങ്ങളാണ്, ഇത് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അതായത് ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായി അറിയപ്പെടുന്നു. ഈ മന്ത്രം ചൊല്ലുന്നത് സാമ്പത്തികമായി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായിക്കും. പല സ്രോതസ്സുകളിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിജയത്തിനായി ഈ മന്ത്രം പൂർണ്ണ ഭക്തിയോടെ ചൊല്ലുക. അടുത്തതാണ് തടസ്സങ്ങൾ മാറാനായിട്ട്. ചില സമയങ്ങളിൽ ആളുകൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നു, പക്ഷേ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ കാരണം പരാജയപ്പെടുന്നു. ഈ അവസരങ്ങളിൽ ഈ മന്ത്രത്തിന് അത്തരമൊരു വൈബ്രേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും സ്വയമേ ഇല്ലാതെയാക്കുന്നു. അതുമാത്രമല്ല, ദൈവവുമായി ഒരു ദൈവിക ബന്ധം വളർത്തിയെടുക്കാനും ഇത് സഹായിക്കുന്നു. അടുത്തതാണ് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ. ഈ മന്ത്രം അവരുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു. ഇത് ചിന്തകൾക്ക് വ്യക്തത നൽകുകയും വ്യക്തിയെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമ്പോൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ജീവിതത്തിൻ്റെ മികച്ച ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ലക്ഷ്മി മന്ത്രമാണ് ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. മന്ത്രം മനസ്സിലാകാത്തവർക്കായിട്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത മന്ത്രമാണ് ഗണേശ മന്ത്രം. ഹിന്ദു പുരാണങ്ങളിൽ തടസ്സങ്ങൾ നീക്കുന്ന ദൈവം എന്നാണ് ഗണപതി അറിയപ്പെടുന്നത്. വിജയകരമായ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹം തേടുന്നതിനായി ആളുകൾ പലപ്പോഴും ഗണപതിയെ ആരാധിക്കുന്നു. ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ ഗണേശ മന്ത്രം അർപ്പണബോധത്തോടും ഭക്തിയോടും കൂടി ചൊല്ലേണ്ടത് പ്രധാനമാണ്. ഇത് ഭൗതിക ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ മാത്രമല്ല, വ്യക്തിയുടെ ആത്മീയ യാത്രയിലും സഹായിക്കുന്നു. ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ കുന്തിരിക്കം, നെയ്വിളക്ക് എന്നിവ കത്തിച്ച് ഗണപതിക്ക് സ്വാദിഷ്ടമായ പലഹാരങ്ങൾ സമർപ്പിച്ച് മന്ത്രം 108 തവണ ചൊല്ലണം. ഗണേശ മന്ത്രത്തിൻ്റെ ഗുണങ്ങളാണ് എല്ലാ മേഖലകളിലും വിജയം കൊണ്ടുവരാൻ സാധിക്കുന്നു. ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള വഴിയിലെ എല്ലാത്തരം തടസ്സങ്ങളും നീക്കാൻ ഗണേശ ഭഗവാൻ ജനപ്രിയനാണ്. ഈ മന്ത്രം ചൊല്ലുന്നത് വഴി വ്യക്തി പോസിറ്റീവായി തീരുകയും ആത്യന്തികമായി ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ അയാളുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അത് വ്യക്തിപരമോ തൊഴിൽപരമോ ആയ ഏതൊരു പ്രശ്നവുമാകട്ടെ, ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്നു. അടുത്തതാണ് ജോലികളുടെ വിജയകരമായ പൂർത്തീകരണം. തനിക്ക് പ്രയോജനകരമോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ കാണാൻ വ്യക്തി കൂടുതൽ ബോധവാന്മാരാകുന്നു. വിജയം നേടുന്നതിനുള്ള പ്രധാന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും ഗണേശ ഭഗവാന്റെ ദിവ്യാനുഗ്രഹത്താൽ നീങ്ങി നിരവധി ജോലികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അനാവശ്യമായ ബാഹ്യശക്തികളാൽ നിങ്ങളുടെ വിജയത്തെ തടയുന്നില്ലെന്ന് ഈ മന്ത്രം ഉറപ്പാക്കുന്നു. ഈ മന്ത്രമാണ് ഓം ഗം ഗണപതയെ നമഃ. ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്.